A very good morning to all of you. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയിലേക്ക് കൊറോണ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട വിശകലന യോഗത്തിലേക്ക് ആലോചനാ യോഗത്തിലേക്ക് വിദഗ്ധരടങ്ങുന്ന എല്ലാ വ്യക്തികളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് വിനയ മോഹൻ ഒരിക്കൽ കൂടി ഓർമ്മിച്ചു. ആദരണീയനായ വൈസ് ചാൻസലർ ശ്രീ മോഹനൻ കുന്നുമേൽ സാറിനെ ഇൻട്രോഡക്ടറി റിമാർക്സ് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് സംസ്ഥാനം തന്നെ ആരോഗ്യ മേഖലയിൽ വലിയ ഒരു ക്രൈസിസ് ആണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയും പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ്. മൂന്ന് കൊറോണ വൈറസ് രോഗികളെ കണ്ടുപിടിച്ചു എന്നുള്ളത് കേരള ഗവൺമെന്റിന്റെയും കേരള ആരോഗ്യ വകുപ്പിന്റെയും അതിശ്രദ്ധയോടുകൂടിയുള്ള ശ്രമം കൊണ്ടാണ് എന്ന് നമ്മൾ വിലയിരുത്തുക. ഇതിൽ യൂണിവേഴ്സിറ്റി എങ്ങനെ സഹായിക്കും? അത് യൂണിവേഴ്സിറ്റിയുടെ ചുമതലയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് യൂണിവേഴ്സിറ്റി ആരോഗ്യ മേഖലയിലെ പ്രൊഫഷണലുകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 80,000 പ്രൊഫഷണലുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവരെല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഹെൽത്ത് പ്രൊഫഷണലും ആകാൻ പോവുകയാണ്. അവർ ഇവരെ വളരെയധികം വിശ്വാസ്യതയുള്ള ആളുകളാണ്. അപ്പോ ആർക്കെങ്കിലും തന്നെ ഒരു രോഗം വന്നാൽ നമ്മൾ തൊട്ടടുത്തുള്ള ഡോക്ടറോട് ചോദിക്കും, നഴ്സിനോട് ചോദിക്കും, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോട് ചോദിക്കും. അവരെ കിട്ടിയില്ലെങ്കിൽ അത് പഠിക്കുന്ന ആളോട് ചോദിക്കും. അപ്പൊ ആ പഠിക്കുന്ന ആളുകൾ പറയുന്ന വിജ്ഞാനത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുവാൻ പോകുന്നത്. ഈ കൊറോണ വൈറസിനെ പ്രതിരോധിക്കുന്നതിൽ അതിന്റെ നേരിടുന്നതിൽ വളരെ നല്ല രീതിയിലാണ് കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടന ഇക്കാര്യത്തെ കൃത്യമായ വിജ്ഞാനം നമ്മുടെ മുമ്പിലുണ്ട്. കോസ്റ്റാറിക്ക, നിക്കാരാഗ്വ, ചൈന, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങൾക്ക് തുല്യമായിട്ട് നമ്മൾ എത്തിച്ചേർന്നു. പക്ഷെ അവരൊക്കെ ചെലവാക്കുന്നതിനേക്കാൾ വളരെ താരതമ്യം കുറഞ്ഞ പണം ചെലവഴിച്ചിട്ടാണ് നേടിയത്. അതാണ് അവരെ അന്താളിപ്പിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും അവസാന കണക്കനുസരിച്ച് പെർ ക്യാപിറ്റ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഈസ് ആസ് ഹൈ ആസ് $10,000. യൂറോപ്പിലെ കുറെ കൂടെ കുറവാണ്, 4,000 നമ്മുടെ പ്രൈവറ്റും സ്വകാര്യവും ഹെൽത്തും മുകളാണ്. എല്ലാം നടത്താനും $200, $300, $400 കൊണ്ടുവരും. ഇൻഫെക്ഷനുകളെ കുറിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ അഡ്വൈസർ എന്ന നിലയിൽ എയ്ഡ്സ് രോഗത്തിന്റെ വ്യാപനത്തെ തടയുന്നതിന് വേണ്ടി വളരെ സുഗ്രഹമായ പ്രവർത്തനം നടത്തിയ ഡോക്ടർ ഹരികുമാർ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വൈറസ് രോഗങ്ങൾ നമുക്കറിയാം ഇത് മൃഗങ്ങളിൽ നിന്നും വരുന്നതാണ്. 10 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഈ 10 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ വൈസ് ചാൻസലർ ചുവടേറ്റ അവസരത്തിൽ തന്നെ ഈ സർവകലാശാല അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പലരുമായി ബന്ധപ്പെട്ട ആരാഞ്ഞു തുടങ്ങിയത്. അത് ഈ സർവകലാശാല ഉപയോഗിച്ചെന്നറിയാം അത്ര എളുപ്പമായിരുന്നില്ല. കാരണം നിരവധി സർവകലാശാലകളുടെ കീഴിൽ ചിതറിക്കിടന്നിരുന്ന 100 കണക്കിന് കോളേജുകളെ അഫിലിയേറ്റ് ചെയ്യണം, ആ പ്രോസസ് വളരെ ഭംഗിയായി നിർവഹിച്ചു. എല്ലാ സർവകലാശാലകളിലും പ്രതിസന്ധി ഉണ്ടാക്കുന്ന പരീക്ഷ നടത്തിപ്പാണ് പറയുന്നത്. മിക്കവാറും എല്ലാ സർവകലാശാലകളും പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കൂടി നടക്കുകയാണ്. ചിട്ടയായിട്ട് പരീക്ഷ നടത്തി യൂണിവേഴ്സിറ്റി ഇന്ത്യൻ തന്നെ രൂപീകരിച്ചു.